ഇൻഫോർഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച വീടാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ വന്നിട്ടുള്ളത് മിനി ക്രാഫ്റ്റ് കളിക്കുന്ന, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു മിനി ക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ കളിക്കുന്നതിനെ പറ്റി എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെ വീട് കയറ്റാന്നൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു പോസ്റ്റ് പോലൊരു സംഭവം ഇട്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. എന്തുകൊണ്ടാണ് വീഡിയോസ് വരാത്തതെന്നതിൻ്റെ എന്ന കാരണമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണമോ എന്ന്. അപ്പോൾ അതിന് വേണമെന്ന് ഒരാളെ കമൻറ്റ് ചെയ്തുള്ളൂ, പക്ഷേ ഞാൻ എന്തെന്ന് പറഞ്ഞു തരാം. അത് എൻ്റെ ഫോണ് കേടുന്നു. അതെ, എനിക്കൊരു എക്സാം ആയിരുന്നു, അത് കാരണം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആ എക്സാം കഴിഞ്ഞതോടെ ഫോണ് കടന്നു, അതോടെ പിന്നെ ആ ഫോണ് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഫോണ് വിറ്റു. അപ്പോൾ വേറെ ഫോൺ ഇറക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ പണ്ടത്തെ ഒരു ഫോണാണ്. അപ്പോൾ പലർക്കും അറിയായിരിക്കും ആ ഫോണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പബ്ജി ഒക്കെ കയറും, പബ്ജി പോലത്തെ വീഡിയോസ് വിടാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പബ്ജി കയറും, പക്ഷേ ഈ വി പി എൻ കയറത്തില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ കളിക്കും? അതുപോലെ തന്നെ ജി ടി സാൻ ആൻഡ്രിയാസിൻ്റെ ആപ്പ് കയറത്തില്ല, ഫയലൊക്കെ കയറും, അത് കാരണമാണ്. അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഷഹീം അച്ചാൻ ഉണ്ടല്ലോ, നമ്മുടെ ഷഹീം അച്ചാൻ ദുബായ് പോയി. പിന്നെ നമ്മളെ കൂടും കൂട്ടിൻ്റെ അക്കൗണ്ട് എനിക്കറിയത്തില്ല, ജിമെയിൽ അക്കൗണ്ട് അറിയത്തില്ല, അതാ ഫോണിൽ പെട്ടുപോയി. അതാണ് ഇപ്പോൾ സീൻ, അതാണ് കൂടും കൂട്ടിലും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. ഇതാണ് ഇതുപോലെ ഒരു വീട് നമ്മളിന്ന് കയറ്റാൻ പോവുകയാണ്, അത് അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീട്ടിലാ റൂമുണ്ട്. മുകളിലേക്കൊരു നിലയുണ്ട്, ഇനി പുറത്തേക്കുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഒരു ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. പിന്നെ ഞാൻ വേറൊരു ലിങ്ക്, ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, അതിൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്, അതുപോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുറക്കാം. Yo chica, yo Cassandra, y griba yo pa' atrás Hazme bailar a tu mope, bailamos de cantar Se me ni me ni le, y ahora tan bebé que en la que corea me sigue Yo chica, yo Cassandra, y griba yo pa' atrás Hazme bailar a tu mope, bailamos de cantar Se me ni me ni le, y ahora tan bebé que en la ഒരു ക്രിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണത്തിനായി ഒരു കല്ല് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഈ ത്രീ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ സ്റ്റോൺസും പിന്നെ മരത്തിൻ്റെ തടിയും പിന്നെ മണ്ണൊക്കെ കാണാം. ഇതാ ഗ്രാസ് ബ്ലോക്ക്. ഗ്രാസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഈ നെൽത്ത് കാണുന്ന പോലെ തന്നെ. ഇവിടെ കണ്ടോ നേരം നേരം ഒന്നും കൂടി നമുക്ക് ഉയർത്തൊക്കെ ചെയ്യാം. പിന്നെ പറക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ബട്ടൺ ഏതാണെന്ന് വെച്ചാൽ ഇതാ ഈ റൈറ്റ് സൈഡിലൊരു ബട്ടൺ കണ്ടോ, ആ ബട്ടണിൽ രണ്ട് ബട്ടൺ വെക്കുക. അപ്പം നമ്മൾ പൊന്തും, എന്നിട്ട് ഇതാ മുകളിലേക്ക് പോകാനും താഴെ വരാനും ഒരു ഓപ്ഷൻ. ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കല്ല് കുറച്ച് എടുക്കണം. ഞാനൊരു ഉദാഹരണത്തിനായിട്ട് ഓക്കെ, അപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു ആദ്യം തന്നെ. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ കല്ലെടുത്തു, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വീടുണ്ടാക്കാൻ പോവാണ്. ഓക്കെ, സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ വെരിക്ക് വെരിക്ക് പടുക്കുക, എത്ര നീളം നമ്മൾ വിരിഞ്ഞു വേണോ അത്രയും നമുക്ക് പടുക്കുക. ഓ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ മിനി ക്രാഫ്റ്റ് കളിക്കുമ്പോൾ മാക്സിമം ഇൻ്റർനെറ്റ് ഓഫ് ആക്കിയിട്ട് കളിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ ലാഗ് വരും. ഓക്കെ, അപ്പം ഞാൻ ഇൻ്റർനെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. എന്താ പോവാത്ത, ഓക്കെ പോയി. ഓക്കെ, ഞാൻ ബാക്ക് ഗെയിം ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ
കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഓക്കെ, വീടിതാ. വീടിന് ആദ്യം നമ്മൾ തറ ഇടില്ലേ, അതുമാതിരി നമ്മൾ നമുക്ക് ആവശ്യമുള്ളൊരു ഷേപ്പിന് ഒരു സ്ക്വയർ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കല്ലിടുന്നത് പോലെ ചെറിയൊരു വീടാണ് ഉണ്ടാക്കുന്നത്. ഒരു കുടിൽ പോലെ ഉണ്ടാക്കാം നമുക്ക്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നിലം വേണമെങ്കിൽ ഇങ്ങനത്തെ കല്ലുകൊണ്ടൊക്കെ പണിയാം. പക്ഷെ നമ്മൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കല്ല് ഏതാണെങ്കിൽ പുറം ഇതിൻ്റെ പുറമൊക്കെ നല്ല മുകളിലേക്കൊക്കെ ഉയർത്താനൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടോ, ഇങ്ങനെ നമ്മൾ വീട് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഏത് കല്ലാണോ വെക്കുന്നത് ആ കല്ലാണ് നമ്മൾ ഈ സ്ക്വയറായിട്ട് വെക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഏത് കല്ലാണെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മരത്തിൻ്റെ ഇത് വെക്കുകയാണ്, മരത്തിൻ്റെ ഇതാക്കി. അപ്പോൾ രാത്രി ആവുന്നുണ്ട്, രാത്രി നമുക്കൊന്ന് സൈഡാവണം. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രീ ഡോട്ടിൽ പോവുക. ബെഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഞാൻ കാണിച്ചു തരാം. വീടുണ്ടാക്കുന്നതിന് ഇടയിൽ രാത്രിയായി, എന്നിട്ട് നമ്മൾ ഈ ത്രീ ഡോട്ടിൽ പോവുക. എന്നിട്ട് ഈ തേർഡ് മൂന്നാമത്തെ സ്റ്റോൺ കണ്ടോ, അതിൽ നമ്മളൊന്ന് പോവുക. എന്നിട്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെഡ് കാണാൻ പറ്റും. ക്രിയേറ്റീവ് ആയതുകൊണ്ടൊക്കെ ഫ്രീ ആണ്. ഓക്കെ, സർവൈവൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ബെഡിട്ട് ഇനി മെല്ലെ ആ ബെഡിലൊന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് ആ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇന്നലെ മെല്ലെ പണി കാണിച്ചു തരാം. ഡൗട്ട് അല്ലല്ല. ഓക്കെ, ഇനി ഞാൻ മുകളിൽ പടുത്ത് കാണിച്ചു തരാം. വെറുതെ ഇങ്ങനെ വെച്ച് പോവുക. അഞ്ച് ഒരു അഞ്ച് കല്ല് മുകളിലേക്ക് വെച്ച് പോകണം. അപ്പം അഞ്ച് കല്ല് എല്ലായിടത്തും വെച്ചിട്ട് കാണാം. അപ്പം ഞാൻ ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളേ ഈ വീടുണ്ടാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ എല്ലാ ബോൾട്ടും അടച്ച് കഴിയുമ്പോൾ, അത് പറഞ്ഞാൽ എല്ലാ ഗ്യാപ്പും നമ്മൾ വീടിൻ്റെ അടച്ച് കഴിയുമ്പോൾ ചെറിയൊരു പണി ചെയ്യേണ്ടതുണ്ട്. ഒന്ന് നോക്കട്ടെ. ഓക്കെ, ആ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലിൻ്റെ ഇവിടെ രണ്ട് ഹോൾസ് ഇടണം. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇത് എന്തിനാന്ന് വെച്ചാൽ വാതിൽ വെക്കാനാണ്. നിങ്ങൾക്ക് ഒരു വാതിൽ വെക്കാനാണെങ്കിൽ ഒരു ഹോൾട്ട്, അതി രണ്ട് വാതിൽ വെക്കാനാണെങ്കിൽ രണ്ട് ഹോൾ. അപ്പോൾ ഇനി കാണിച്ചു തരാം ഇങ്ങനെ വാതിൽ വെക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ത്രീ ഡോട്ടിൽ പോവുക. എന്നിട്ട് നമ്മൾ ഈ സ്വാഡിൻ്റെ ചിഹ്നം കണ്ടോ, അത് പറഞ്ഞാൽ ഒരു വാളിൻ്റെ ചിഹ്നം, ആ ചിത്രത്തിൽ പോയതിന് ശേഷം, സോറി ഇതിലല്ല, അതിന് തൊട്ടടിയത്തെ സ്റ്റോണിലാണ്. ഓക്കെ, ഇതാ ഇതിൽ നമുക്ക് വാതിൽ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വാതിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഈ വാതിൽ സെലക്ട് ചെയ്യാണ്. ഓക്കെ, കണ്ടോ നമ്മൾ ആ വാതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാതിൽ തുറന്നു, വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടഞ്ഞു. ഇതും അതേപോലെ തന്നെ, രണ്ടും ഒരുമിച്ച് തുറക്കാനും പറ്റും, ഒരുമിച്ച് അടക്കാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് വാർപ്പ് എങ്ങനെ എടുക്കുന്നു നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു കല്ലെടുക്കുക. നിങ്ങൾക്ക് വേറെ കല്ലാണ് ഇഷ്ടമെങ്കിൽ വേറെ എടുക്കാം. ഈ ത്രീ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കല്ല് കിട്ടും. ഇനി നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ടൊക്കെ വീടുണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. എന്താ ഇതൊക്കെ നല്ല വില മതി, ഉള്ള കൈ കല്ലുകളാണ്. അപ്പോൾ ഞാനിനി ഗോൾഡ് കൊണ്ട് ഞാൻ മറക്കുന്നില്ല, അത് പോസിബിൾ അല്ല. ഞാനിത് നിലത്ത് ചെയ്തതിൻ്റെ വേറൊരു സാധനം കൊണ്ട് ഞാൻ മോള് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ഇവിടെ നമ്മൾ ഈ മുകളിലേക്ക് വാർത്തതിൻ്റെ ഒരറ്റം കണ്ടോ, അറ്റങ്ങൾ കണ്ടോ, ഈ അറ്റങ്ങളിൽ നമ്മളൊരു കല്ല് വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോവുക അറ്റം വരെ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിന് മുകളിലൂടെ ഇങ്ങനെ പണിയെടുക്കാം.
മനസ്സിലായി വന്നു വിശ്വസിക്കുന്നു. അപ്പോ അപ്പോ വേറെ കാര്യം ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഒരു തരം വീടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ മൊത്തം ഹോൾ അടച്ചു കഴിയുമ്പോൾ ഒരു ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ത്രീ ഡോട്ടിൽ പോവുക, ഈ സ്വാഡിൻ്റെ ചിഹ്നത്തിൽ പോയിട്ട് നമുക്ക് ടോർച്ച് കാണാൻ സാധിക്കും. ആ ടോർച്ച് എടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു ചുമരുമ്പ് ചുമരുമ്പ് വെറുതെ ഒന്ന് ഇങ്ങനെ കാട്ടി കൊടുത്താൽ വന്നു. ഓക്കെ, ഞാൻ ചുമരുമ്പ് വെച്ചു. അപ്പോൾ കണ്ടോ ലൈറ്റ് വന്നു, കണ്ടോ ഈ റൂമിൻ്റെ ഉള്ളിൽ വെളിച്ചം വന്നു. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ബാക്കിലോട്ട് നിന്നിട്ട് ചെയ്യാൻ നോക്കുക ലൈറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ. കണ്ടോ, നിങ്ങൾക്കാണെങ്കിൽ റൂം എടുക്കണമെങ്കിൽ അപ്പുറത്ത് റൂം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇതുപോലെ കല്ലും കൊണ്ട് ഇങ്ങനെ പണിയുക, ഇവിടെ ഇങ്ങനെ പണിയുക, എന്നിട്ട് റൂം പോലെ ഇവിടെ ഇങ്ങനെ പണിയുക. നമ്മളെങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ, ചെറിയ റൂമാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ചുമർ പഠിച്ച് നമുക്ക് മുകളിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ മുകളും പഠിച്ചു ഇതേപോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറുക. എന്താ ഓക്കെ കയറി, ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെ രണ്ട് മുകളിലേക്കുള്ള രണ്ട് ദ്വാരങ്ങളുണ്ട്. കണ്ടോ, ഇത് നമ്മളെ റൂമാണ്. ഇപ്പോൾ ചെറിയ റൂമാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവിടെ നമ്മൾ വെച്ചു നോക്കാം. ഓ സ്റ്റോണാണ്, ലൈറ്റ് ഓക്കെ ലൈറ്റ് ഫിക്സ് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഉറക്കം വെളിച്ചം വന്നു. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു മരംപണി ചെയ്യാം. ചെയ്തു അത് ചെയ്തു. പിന്നെ നമ്മളിവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ബെഡ് ഇടാം. അപ്പോൾ ചെറിയ വീട്, ഈ വീടൊക്കെ വന്നിട്ട് മാത്രമാണ് ചെറിയൊരു വീട് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതിലും വലിയൊരു വീടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ആ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരുകയും ചെയ്യാം. ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. ഗോൾഡ് ജസ്റ്റ് കാണിച്ചിടാം. ഗോൾഡ് ഈ ഗോൾഡ് സ്റ്റോൺ കൊണ്ടും പിന്നെ ഈ ഗ്രീൻ സ്റ്റോൺ കൊണ്ടും പിന്നെ ഈ റെഡ് സ്റ്റോൺ കൊണ്ടും ഉണ്ടാക്കിയ വീടാണത്. പിന്നെ രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. അല്ലോ യു ക്യാൻ സ്ലീപ്പ് ഓൺലി നൈറ്റ് എന്ന് കാണും. അറ്റ് നൈറ്റ് ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വാതിൽ വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടേബിളൊക്കെ ഇടാം. ടേബിളിലായിട്ട് നമ്മൾ ത്രീ ഡോട്ടിൽ പോവുക, എന്നിട്ട് അതിൽ തേർഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷനിൽ തന്നെയാണ് ടേബിളൊക്കെ. ഇതൊരു ടേബിൾ, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. എന്താണെങ്കിലും വെക്കാം ഇവിടെ, അതൊക്കെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ്. അത് ക്രിയേറ്റീവിലേ നടക്കത്തുള്ളൂ. ക്രിയേറ്റീവിൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കി, ആ സാധനം നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. സോറി, ക്രിയേറ്റീവിലല്ല, സർവീവല്. ഇനി മുകളിലേക്ക് പണിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോൾഡ് എന്നിട്ട് നമ്മൾ മുകളിൽ റൂമിൽ. ഓ നൈറ്റായി, ഞാൻ ഉറങ്ങിയിട്ട് വരാം. ഓക്കേ, നമ്മൾ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഇതേപോലെ നമ്മൾ ചുമര് കൊടുക്കുക. ഏകദേശം ഒരു അഞ്ച് കല്ല് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഞ്ച് കല്ല് കൊടുക്കാൻ പോലെ അഞ്ച്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം ബാക്കി. ഓക്കെ, നമ്മളിങ്ങനെ പണി തീർത്തു. ഞാൻ ഉപയോഗിക്കുന്നതും മരത്തടി കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ കൊണ്ട് ചെയ്യാം, പക്ഷെ ഞാൻ മരത്തടി കൊണ്ടാണ്. ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുകളിലെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വേണ്ടേ? ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കയറാൻ പറ്റത്തില്ല. നമ്മൾ
ഫ്ലൈ ചെയ്യണം, അതിൽ കയറാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ ത്രീ ഡോട്ടിൽ പോവുക. എന്നിട്ട് ആ ഫാഡിൻ്റെ ചിഹ്ന ഫാഡിൻ്റെ ചിഹ്നത്തിലല്ല, മറ്റേ സ്റ്റോണിൽ തന്നെ അതിൽ ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതിൽ വെക്കുക. അപ്പോൾ ലാഡർ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ലൈറ്റ് വരാൻ പാടില്ല. ഏത് കോണിൽ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ സൈഡിൽ, കോണിൽ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ലൈറ്റ് വരാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ലാഡർ വെക്കുന്നതെങ്കിൽ ഇവിടെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ലാഡർ വെക്കാൻ പറ്റത്തില്ല. അതാണ് സീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിലേ പോകുമ്പോൾ കണ്ടോ മുകളിലേക്ക് ഇട്ട് കയറിപ്പോണം. ഇപ്പോൾ മുകളിലെത്തി, നമുക്കിവിടെ ജസ്റ്റ് ഒരു ബെഡ് ഇടാം. വാർഡിൽ പോവുക, സോറി ഓക്കെ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ ഈ അടുത്ത വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത് സൈനിങ് ഔട്ട്.